ബിഎംസി സ്പോർട് ന്യൂസ്. നമസ്കാരം, ബിഎംസി സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. അൻസാർ ഗാലറി അവതരിപ്പിക്കുന്ന 30 ദിവസം നീണ്ടു നിൽക്കുന്ന ബിഎംസി എവർടെക് ശ്രാവണ മഹോത്സവം 2024 ഓഗസ്റ്റ് 29 വ്യാഴാഴ്ച വൈകിട്ട് 6:30 കൊടിയേറ്റത്തോടെ ആരംഭം കുറിച്ചു. ബിഎംസി അങ്കണത്തിൽ വൈകിട്ട് 6:30 താലപ്പൊലിയുടെയും ചെണ്ടമേളത്തിന്റെയും തെയ്യത്തിന്റെയും മാവേലി മന്നന്റെയും അകമ്പടിയോടെ അതിഥികളെ വേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് ബിഎംസി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാർത്ത്, ശ്രാവണ മഹോത്സവം 2024 കമ്മിറ്റി ചെയർമാൻ ഇ വി രാജീവൻ എന്നിവർ ചേർന്ന് കൊടി ഉയർത്തിയതോടെ ബിഎംസിയുടെ 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമായി. ഓണാഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിനോടൊപ്പം തന്നെ ബിഎംസി ലീഡ് അവാർഡ് സെറിമണിയും സമ്മർ ക്ലാസ്സിലെ കുട്ടികളുടെ ഗ്രാൻഡ് ഫിനാലെയും സംഘടിപ്പിച്ചു. ശ്രാവണ മഹോത്സവം 2024 കമ്മിറ്റി ചെയർമാൻ ഇ വി രാജീവൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ മുഖ്യ അതിഥി ബഹ്റൈൻ പാർലമെന്റ് അംഗം ഹസനീദ് ബുക്കമാസ് ഉദ്ഘാടന പ്രസംഗം നടത്തുകയും ഏവർക്കും ഓണാശംസകൾ നേരുകയും ചെയ്തു. തുടർന്ന് ബിഎംസി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാർത്ത് തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഏവർക്കും ഓണാശംസകൾ നേരുകയും ശ്രാവണ മഹോത്സവത്തിന് പ്രവർത്തിച്ച മുഴുവൻ സംഘാടക സമിതി അംഗങ്ങളെയും അനുമോദിക്കുകയും ബഹ്റൈനിൽ 500-ലധികം കുട്ടികളുമായി 15 വർഷം വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന കൊച്ചിൻ കലാഭവനിലെ അധ്യാപകരെയും കുട്ടികളെയും രക്ഷിതാക്കളെയും അഭിനന്ദിക്കുകയും ജനങ്ങളെ സേവിക്കുകയാണ് ബിഎംസിയുടെ ലക്ഷ്യമെന്നും തങ്ങളത് തുടരുമെന്നും ഓണാഘോഷത്തിന്റെ ആഡംബര ചിലവുകൾ വെട്ടിക്കുറച്ച് വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കുള്ള സഹായം എത്തിക്കുമെന്നും അറിയിച്ചു. ബഹ്റൈൻ പാർലമെന്റ് അംഗം ഹസനീദ് ബുക്കമാസ്, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ, അൻസാർ ഗാലറി അസിസ്റ്റന്റ് ജനറൽ മാനേജർ മുഹമ്മദ് വാസിയുള്ള എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. എല്ലാ മനുഷ്യരെയും അവരുടെ ജീവിതത്തിലെ അവരുടെ ദുരിതങ്ങളും ദുരന്തങ്ങളിൽ നിന്നും ഒക്കെ അവർക്ക് ആഘോഷിക്കാനും സന്തോഷിക്കാനുമുള്ള ഒരവസരമായിട്ടാണ് ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത് ഇത്തരത്തിലുള്ള ഒരു വേദി ഒരുക്കുന്നത്. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ തേടി വരിക എന്നതിൻ്റെ ഭാഗമാണ് ഓണം ആഘോഷിക്കുക. പക്ഷേ അതിലെ ആഡംബര ചെലവുകൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് ദുരന്തബാധിതരേക്ക് സഹായം എത്തിക്കുക. ഈ ആശയമാണ് ഇവിടെ 75 അംഗ കമ്മിറ്റി ഡിസ്കസ് ചെയ്തതും. അന്ന് തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടി വി അനൗൺസ്ഡ് അറ്റ്ലീസ്റ്റ് 1 charity വില്ല ഫോർ ദ ഫ്ലഡ് അഫക്റ്റഡ് ഡിസാസ്റ്റർ അഫക്റ്റഡ് വയനാട് ഡിസ്ട്രിക്ട്. ഐ ലവ് ഓൾ ഓഫ് യു ഫ്രോം കേരള. യു ഓൾ, ആസ് ഐ സേ, യു ഓൾവേസ്, ഐ നെവർ റിഫ്യൂസ്, ഐ നെവർ റിഫ്യൂസ്. ദേ ഇൻവൈറ്റ് മീ ഫോർ എനി ഒക്കേഷൻ ഓർ എനി ഇവന്റ്, ഐ വിൽ നെവർ സേ നോ. Especially for Kerala people. ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ നമ്മുടെ തലമുറയെ നമ്മൾ പഠിപ്പിക്കണം. ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ, എല്ലാ ആഘോഷങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ ഇതുപോലെയുള്ള സംഘടനകൾക്ക്, ഇതുപോലെയുള്ള കൂട്ടായ്മകൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഉറപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ഓണാശംസകൾ നേരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് ടു റെപ്രസെന്റ് ഫ്രം അൻസാർ ഗാലറി. വി ആർ ഹിയർ ഫോർ ഓൾ ദ കസ്റ്റമേഴ്സ്, യു നോ, ടു സാറ്റിസ്ഫൈ, മീൻസ് ടു ഗിവ് ദ ഗുഡ് പ്രൈസ്, ദ പ്രൊമോഷൻ ടു ദ കസ്റ്റമർ. ആൻഡ് ഓൾ ദ മെമ്പേഴ്സ്, യു നോ, ഹു സപ്പോർട്ടഡ് അസ് ഹിയർ ആൻഡ് ഹൈലൈറ്റ് ആർ നെയിം, യു നോ, ഇൻ ദിസ് ഹാവ് എ വണ്ടർഫുൾ ഓണം ഫെസ്റ്റിവൽ. രണ്ട് അറകൾ തമ്മിലുള്ള ദൂരമാണ് ജീവിതം. ഈ രണ്ടറകൾക്കിടയിലുള്ള യാത്രക്കിടയിൽ ഒരുപാട് മനുഷ്യൻ്റെ ഉള്ളറകളിൽ ഇടം കണ്ടെത്താൻ നമുക്ക് പറ്റണം. ഒരുപാട് മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റണം. പ്രയാസം അനുഭവിക്കുന്ന, ദുരിതവും ദുരിതവും അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റണം. The lights of kindness is only giving the free bus card to the people, those should not wait in the summer heat. This is what inspired by the organizations and giving. And once again, thank you so much for BMC and all you are witnessing.
തുടർന്ന് നടന്ന ബി എം സി ലീഡ് അവാർഡ് ദാന ചടങ്ങിൽ ബസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലൌഷോർ ജനറൽ സെക്രട്ടറി യു എ മുനീർ, ബിസിനസ് എക്സലൻസ് അവാർഡ് റഹീം വാവക്കുഞ്ഞ്, സോഷ്യൽ സർവീസ് എക്സലൻസ് അവാർഡ് ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് സ്ഥാപകൻ സൈദ് ഹനീഫ, ടെക്നോക്രാറ്റ് അവാർഡ് ഹീമാൻ റോബോ പാർക്ക് ഫൗണ്ടർ ജോസ് കെ ടി എന്നിവർക്ക് സമ്മാനിച്ചു. ചടങ്ങിൽ ലൌഷോറിനുള്ള സ്നേഹ സമ്മാനം മോനി ഓടിക്കണ്ടത്തിലിന്റെ നേതൃത്വത്തിൽ വേൾഡ് മലയാളി കൗൺസിൽ നൽകി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കേരള ഗാലക്സി ഗ്രൂപ്പുമായി സഹകരിച്ച് ബി എം സി ബഹ്റൈനിലെ താഴ്ന്ന വരുമാനക്കാരായ 150 പേർക്ക് ഓണക്കിറ്റ് വിതരണവും നടത്തിയിരുന്നു. സമ്മർ ക്ലാസുകളുടെ ഗ്രാൻഡ് ഫിനാലെയും സമ്മർ ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികളുടെ നിരവധി കലാപരിപാടികളും ഓണാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് മിഴിവേകി. സമ്മർ ക്ലാസിന്റെ ഭാഗമായി ഒരുക്കിയ കിഡ്സ് ഫെസ്റ്റിവലിൽ വിവിധ മത്സരങ്ങളിൽ വിജയികളായിട്ടുള്ളവർക്കുള്ള സമ്മാനദാനവും മത്സരങ്ങളിലും സമ്മർ ക്ലാസ്സിലും പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും പരിപാടിയിൽ സമ്മാനിച്ചു. നിരവധി രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ പരിപാടിയിൽ ശ്രാവണ മഹോത്സവം 2024 വൈസ് ചെയർമാൻമാരായ മോനി ഓടിക്കണ്ടത്തിൽ, സൈദ് ഹനീഫ, ജനറൽ കൺവീനർ രാജേഷ് പെരുങ്കുഴി, മറ്റ് സംഘാടക സമിതി അംഗങ്ങൾ, ബി എം സി ഓപ്പറേഷണൽ ഡയറക്ടർ ഷേർലി ആന്റണി, ബി എം സി എക്സിക്യൂട്ടീവ് മാനേജർ ജെമി ജോൺ, ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ എന്നിവർ പങ്കെടുത്തു. ഇഷിക, പ്രദീപ്, പ്രിയംവദ എന്നിവർ അവതാരകരായ ചടങ്ങിൽ ശ്രാവണ മഹോത്സവം 2024 ജനറൽ കൺവീനർ രാജേഷ് പെരുങ്കുഴി നന്ദി രേഖപ്പെടുത്തി. ശ്രാവണ മഹോത്സവം 2024നോടനുബന്ധിച്ച് മുൻ വർഷങ്ങളിലെ പോലെ 1000-ൽ തൊഴിലാളികൾക്ക് സൗജന്യമായി ഓണസദ്യ നൽകുമെന്നും ഫ്രാൻസിസ് കൈതാരത്ത് അറിയിച്ചു. ബഹ്റൈനിലെ ചെറുതും വലുതുമായ വിവിധ സംഘടനകളുമായി ചേർന്നുകൊണ്ട് സംഘടിപ്പിക്കുന്ന 30 ദിവസത്തെ ശ്രാവണ മഹോത്സവത്തിൽ നിരവധി ഓണ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നതാണ്. BMC സ്പോർട്സ് ന്യൂസ്.